പ്രിയ ബാലജന സിക്കിം കൂട്ടുകാരെ, നമ്മൾ പരസ്പരം കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. നമ്മൾ ഏവരെയും സന്തോഷിപ്പിക്കുകയും ബാലജന സിക്കത്തിൻ്റെ നെയ്യാറ്റിങ്കര യൂണിയൻ ബാലജന സിക്കത്തിൻ്റെ സംസ്ഥാനത്ത് തന്നെ വളരെ പേരും പെരുമയും സൃഷ്ടിച്ച തരത്തിൽ കഴിഞ്ഞ 25 വർഷമായി നടത്തി വന്നിരുന്ന പക്ഷിക്കൂട്ടം ക്യാമ്പ് നടക്കേണ്ട ദിവസങ്ങളാണ് കടന്നത്. പക്ഷേ നമുക്ക് ദൗർഭാഗ്യമെന്ന് പറയട്ടെ, 2020 ആ ക്യാമ്പ് നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മൾ വളരെ മികച്ച രീതിയിൽ ഈ വർഷം മറ്റൊരു പരിപാടി നടത്തും എന്ന് നമുക്ക് തീരുമാനിക്കാം. ഈ അവധിക്കാലം എല്ലാവരും കുട്ടികൾ വീട്ടിലിരുന്ന് വളരെ ഊർജസ്വലരായി പ്രവർത്തിക്കുന്നുവെന്നാണ് എനിക്ക് ലഭിക്കുന്ന വിവരം. നമ്മുടെ കൊച്ചു കൂട്ടുകാർ അവരുടെ കഴിവുകൾ, കലാപരമായ കഴിവുകൾ, അവരുടെ മറ്റ് കഴിവുകൾ എല്ലാം അവരവരുടെ വീടുകളിൽ പ്രദർശിപ്പിച്ചു വരികയാണ്. ഇതിനകം തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ചില കുട്ടികൾ അവരുടെ പരിപാടികൾ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ചിന്മയ വിദ്യാലയത്തിലെ ഒരു കുട്ടിയുടെ പരിപാടി ഉണ്ടായിരുന്നു, പ്ലാങ്ങാമുറി റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, കുന്നിലുള്ള ചൈതന്യയുടെ കുട്ടികളുടെ പരിപാടികൾ ഉണ്ടായിരുന്നു. എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ശാഖകളിൽ കുട്ടികൾ നടത്തുന്ന ഇത്തരം പരിപാടികൾ, അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ നടത്താൻ കഴിവുള്ള കുട്ടികൾ, കലാപരമായി കഴിവുള്ള കുട്ടികൾ, അവരുടെ കലാപ്രകടനങ്ങൾ, പാടുക, നൃത്തം ചെയ്യുക, പടം വരയ്ക്കുക, മറ്റ് മാജിക്ക് കാണിക്കുക, കൃഷിയിടങ്ങൾ നിർമ്മിക്കുക, ക്രാഫ്റ്റ് നിർമ്മാണത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ പാചകങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ കഥകൾ വായിക്കുക, കവിതകൾ വായിക്കുക, ഇങ്ങനെയുള്ള വിവിധ പരിപാടികൾ നടത്തുന്ന കുട്ടികൾ ഓരോ ശാഖയിലും ഉണ്ടാകും. നമ്മുടെ സഹകാരിമാർ ദയവായി അവരുടെ ശാഖകളിൽ നിന്ന് കുറച്ചുപേരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ടെലഫോണിലൂടെ അല്ലെങ്കിൽ നേരിട്ടോ നിർദ്ദേശം നൽകി അവരുടെ അത്തരം പരിപാടികളുടെ വീഡിയോ തയ്യാറാക്കി നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഒരു ശാഖ ഒരുമിച്ച് അവരുടെ പോസ്റ്റുകൾ നടത്തുക. ഏറ്റവും മികച്ച പരിപാടികൾ നടത്തുന്ന ശാഖയെ നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ അവധിക്കാലത്ത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നെയ്യാറ്റിൻകര യൂണിയൻ്റെ ഒരു തീരുമാനവും അഭിപ്രായവുമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇതിനകം പരിപാടികൾ പങ്കുവച്ചിട്ടുള്ള കുട്ടികളെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഈ വരുന്ന 2 ആഴ്ചത്തെ അവധി ഇതിനിടയ്ക്ക് വെച്ച് തന്നെ ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശാഖയിലെ കുട്ടികളുടെ പരിപാടികൾ പോസ്റ്റ് ചെയ്യാം. ഒരു പരിപാടി പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി ആ കുട്ടി ഏത് ശാഖയിലെയാണ്, എന്താണ് പരിപാടി എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. ഞാനൊരു കഥ, മറ്റൊരാൾ വായിക്കുന്ന ഒരു കഥ പോസ്റ്റ് ചെയ്തിരുന്നു. എല്ലാ സഹകാരിമാരും അതിനകത്ത് പ്രതികരിച്ചിരുന്നു. അതിൽ ഏറ്റവും നല്ല ഒരു പ്രതികരണം കിട്ടിയത്, ഒരു കുട്ടിയുടെ പ്രതികരണം കിട്ടിയത് നമ്മൾ ഇരുമ്പിൽ ശാഖയുടെ ലിജോ ഡാനിയലാണ്. ഒരു വോയിസ് ക്ലിപ്പിലൂടെ പ്രതികരണം വളരെ ഭംഗിയായിട്ട് നയിച്ചിരുന്നു. മറ്റ് ശാഖകളുടെ എല്ലാ സഹകാരിമാരും വളരെ ഗൗരവമായി അതിനെ കണ്ടിരുന്നു. അതുകൊണ്ട് ദയവായി നമുക്ക് ആർക്കും ഒരു ചിലവുമില്ലാതെ തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ ശാഖകളുടെ പരിപാടികൾ നടത്തുന്നവർ, കവിത, കഥ, നൃത്തം, നാടകം, മാജിക്ക്, ഇങ്ങനെ വിവിധ പരിപാടികൾ, അല്ലെങ്കിൽ പച്ചക്കറി തൈകൾ നട്ടത്, അതല്ലെങ്കിൽ പരിസരം വൃത്തിയാക്കിയത്, അല്ലെങ്കിൽ ക്രാഫ്റ്റിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനം നടത്തിയത്, ചിത്രരചന അഭ്യസിച്ചത്, വരച്ച ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ പരിപാടികൾ ചെയ്ത എല്ലാ പ്രവൃത്തി, ഏത് പ്രവൃത്തി എന്നില്ല, നമ്മുടെ കുട്ടികൾ ഈ അവധിക്കാലത്ത് വീട്ടിൽ ചെയ്ത പ്രവൃത്തികൾ അതിനൊരു പ്രോഗ്രാമായി ക്രോഡീകരിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. എല്ലാ സഹകാരിമാരും വളരെ എൻ്റെ ഈ അഭ്യർത്ഥന ഒന്ന് സ്വീകരിച്ച് ഈ പരിപാടികൾ സഹകരിക്കണമെന്നും നമുക്ക് അടുത്ത 1 ആഴ്ചക്കാലമുണ്ട് ഇതിനെ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് സജീവമാക്കി ഒരു മികച്ച പരിപാടി നടത്തിയ കുട്ടികളെയും ശാഖകളെയും തിരഞ്ഞെടുത്ത് അവരുടെ റിസൾട്ടും അവർക്കൊരു സമ്മാനവും നൽകുന്നതും ഇതോടൊപ്പം ഉണ്ടാകും. അതും ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. എല്ലാവരും സഹകരിക്കണം. സജീവമായി എല്ലാ ശാഖകളും ഈ പരിപാടിയിൽ പങ്കുചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം അനിൽ.